ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത എട്ട് ഒൻപത് പത്ത് തീയതികളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം അഞ്ച് മില്ലിലീറ്റർ മഴ ലഭിക്കാനാണ് സാധ്യത ഇതിന്റെ ഭാഗമായി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഓഗസ്റ്റ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് രാത്രി സമയങ്ങളിൽ മഴ ശക്തിപ്പെടുന്ന സാഹചര്യം കാണുന്നതിനാൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകരുതലിനായി പകൽ സമയം തന്നെ നിർബന്ധപൂർവം ആളുകളെ മാറ്റിത്താമസിപ്പിക്കുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിപ്പ് നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് ഇതിന്റെ ഭാഗമായാണ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയോര മേഖലയിലേക്കുള്ള രാത്രി ഗതാഗതം നിരോധിച്ചു വൈകിട്ട് ഏഴ് മുതൽ പകൽ ഏഴ് വരെയുള്ള സമയത്തുള്ള മലയോര മേഖലയിലേക്കുള്ള രാത്രി ഗതാഗതമാണ് നിരോധിച്ചത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടുന്ന ഘട്ടങ്ങളിൽ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറാവണമെന്നും നിർദ്ദേശമു ക്വാറന്റീനിൽ കഴിയുന്നവർ രോഗലക്ഷണമുള്ളവർ കോവിഡ് ബാധിക്കുന്നതു മൂലം കൂടുതൽ അപകട സാധ്യതയുള്ളവർ സാധാരണ ജനങ്ങൾ എന്നിങ്ങനെ നാലു തരത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നില്ക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് പോസ്റ്റുകൾ തകർന്നു വീണ് ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് കേരള